പ്രമേഹ രോഗികളിലെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്താണിതിന് പരിഹാരം? ചോദ്യം: ഞാനൊരു പ്രമേഹ രോഗിയാണ്. വയസ്സ് 66. കഴിഞ്ഞ 15 വർഷമായി ഇതിന് ഔഷധങ്ങൾ കഴിക്കുന്നു. ഇപ്പോൾ 2 തരം ഇൻസുലിൻ എടുക്കുന്നുമുണ്ട്. കഴിഞ്ഞ 1 വർഷമായി 2 കാലുകളിലും മുട്ടിന് താഴെയായി പെരുപ്പും വേദനയും അനുഭവപ്പെടുന്നു. ഇതിനെന്താണ് ഒരു പരിഹാരം? ഉത്തരം: പഴക്കമേറിയ പ്രമേഹ രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി അഥവാ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന അവസ്ഥയാണിത്. കാലിലെ ഞരമ്പുകൾക്ക് രക്തസഞ്ചാരം നൽകുന്ന ചെറിയ ധമനികളിലെ തകരാറ് മൂലമാണ് ഇതുണ്ടാകുന്നത്. കാലുകളിലേക്കുള്ള ധമനികളിലെ രക്തസഞ്ചാരം നിലനിർത്തുവാൻ ഏറ്റവും ഫലപ്രദമായ വ്യായാമം നടക്കുക തന്നെയാണ്. സാധിക്കുമെങ്കിൽ ദിവസേന 45 മിനിറ്റ് വീതം നടക്കണം. മുതിര വറുത്ത് സൂക്ഷ്മമായി തരയിലില്ലാതെ പൊടിച്ചെടുത്ത് അതുപയോഗിച്ച് പാദം മുതൽ മുകളിലോട്ട് മുട്ടുവരെ മൃദുവായി തിരുമുന്നത് ആശ്വാസം നൽകും. ഈ ചികിത്സയെ ഉദ്വർത്തനം എന്ന് പറയുന്നു. ഇത് ദിവസേന 1/2 മണിക്കൂർ വീതം ചെയ്യാം. പൊടി തിരുമലിന് ശേഷം പ്രമേഹത്തിന് യോജിച്ച നിശോശരോധിയായി തുടങ്ങിയ എന്തെങ്കിലും തൈലം പുറമെ പുരട്ടുന്നത് രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രമേഹ ചികിത്സയിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായി ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം യോജിച്ചതായ ആയുർവേദ ഔഷധങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത് ന്യൂറോപ്പതി പോലുള്ള ഉപദ്രവ്യാധികൾ പിടിച്ചുപെടാതിരിക്കാൻ സഹായിക്കും. 3-4 നെല്ലിക്ക ചതച്ച് പിഴിഞ്ഞെടുത്ത രീതിയിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം തേനും ചേർത്ത് ദിവസേന രാവിലെ വെറും വയറ്റിൽ സേവിക്കുന്നത് ഏറ്റവും യോജിച്ചതാണ്. വേണ്ട രീതിയിലുള്ള വ്യായാമം, ശാസ്ത്രീയമായ ആഹാര ക്രമീകരണം, കൃത്യമായ ഔഷധ പ്രയോഗം, ഇവ 3 വളരെ പ്രാധാന്യമുള്ളതാണ്. പഴക്കമേറിയ ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ തലക്ക് ചെയ്യുന്ന തക്രധാര വളരെ ഫലസിദ്ധിയുള്ള ചികിത്സാ രീതിയാണ്.